യേശുവിൽ പ്രിയപ്പെട്ടവരെ ലുക്ക സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക ഇന്നത്തെ സുവിശേഷം വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി തോന്നിയേക്കാം ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും സമാധാനമല്ല ഭിന്നത നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും അല്പം ആശങ്കയോടൊക്കെ നമ്മൾ വായിച്ചു പോകാറുണ്ട് എന്നാൽ വാഗ്ദാനങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ യേശുനാഥനെ യേശ്യാ പ്രവാചകൻ സമാധാനത്തിൻ്റെ സ്ഥാപകനായിട്ടാണ് എടുത്തു കാണിക്കുക യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ നൽകുന്നു ഉദിതനായ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ശിഷ്യന്മാരോട് ആശംസിക്കുന്നതും നിങ്ങൾക്ക് സമാധാനം എന്നു തന്നെയാണ് എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നേരെ വിപരീതമായി യേശു പറയുന്നു സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്നതാണ് യേശു ഇത് പറയാൻ കാരണം ക്രിസ്തു ശിഷ്യൻ്റെ വഴികളിൽ പ്രശ്നങ്ങളും കുരിശുകളും ഉണ്ടാകും ക്രിസ്തു ശിഷ്യൻ്റെ വഴികളിലെ കംഫർട്ട് സോണുകൾ തേടിപ്പോകാതെ സഹനങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ നമുക്ക് കഴിയണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു പറയുന്നു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിലും അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിലും തീ എന്ന വാക്ക് ദൈവ സാന്നിധ്യത്തെയും ദൈവ സ്നേഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യവും തീ എന്നത് ദൈവിക വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യവും ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യവും സൂചിപ്പിക്കുന്നത് തീ എന്നത് ദൈവിക തീഷ്ണതയുടെ അടയാളമായിട്ടാണ് ആയതിനാൽ ഭൂമിയിൽ തീയിടാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു തൻ്റെ തന്നെ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക ആയതിനാൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ നീടുന്ന അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവിക ചൈതന്യത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഇന്നത്തെ സുവിശേഷത്തിലെ മറ്റൊരു വചനമാണ് എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് ക്രിസ്തു ഈ വാക്കുകൾ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും മുൻ ആസ്വാദനമായിട്ടാണ് പറഞ്ഞു പോവുക മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തൻ്റെ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കുവാനുള്ള സ്നാനം ക്രിസ്തുവിന് സ്വീകരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അത് കുരിശുമരണം തന്നെയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ നീയിടുന്ന അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിൽ ദൈവിക ചൈതന്യത്തിൽ എന്നെ ജ്വലിപ്പിക്കണമേ എന്നിൽ ചാരം മൂടിക്കിടക്കുന്ന കനലിനെ ഊതിക്കത്തിക്കാനുള്ള കൃപ നൽകണമേ